കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യാം. എന്റെ വാട്സപ്പ് നമ്പർ +9 179 94 97 14 19 എന്നുള്ളതാണ്. കൺസൾട്ടേഷൻ ഫീസ് 500 രൂപയാണ്, സിംഗിൾ കൺസൾട്ടേഷൻ ഫീസ്. ഈ ഒരു വീഡിയോയിൽ തമ്പനയില് കണ്ടതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഹൈക്കോടതി വിധിയെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഭർത്താവിനെതിരെ ഹർജിക്കാരി ഒരു പരാതി കൊടുക്കുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹർജിക്കാരി 5000 രൂപയാണ് ഭർത്താവിൽ നിന്നും മാസം ചെലവിന് വേണമെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിയമത്തെ പറ്റിയിട്ട് വ്യക്തമായ ധാരണയില്ലാത്ത ഭർത്താവ് ആ ഒരു വിധി വിധിക്കുന്ന സമയത്ത് കോടതിയിൽ ഉണ്ടാവാതിരിക്കുകയും അതിനെതിരെ ഒബ്ജക്ഷൻ പറയേണ്ട ആള് ഒബ്ജക്ഷൻ പറയാതെ ഇരുന്ന് കാശ് മേടിക്കുകയും ചെയ്തതുകൊണ്ട് കോടതി എന്ത് തന്നെ വിചാരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്, ഈ പറയുന്ന ഹർജിക്കാരി പറഞ്ഞ 5000 രൂപ എല്ലാ മാസവും കൊടുക്കുവാനായിട്ട് ഭർത്താവിന് പ്രതികൂലമായിട്ടുള്ള ഒരു വിധി ഉണ്ടാവുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം ഇതിനെപ്പറ്റിട്ട് നിയമത്തെ പറ്റിയിട്ട് ബോധവാനായ ഭർത്താവ് സെക്ഷൻ 127 പ്രകാരം ഈ പറയുന്ന വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു അപ്പീല് പോവുകയും അപ്പീലില് ഇദ്ദേഹം കറക്റ്റായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാം പഠിച്ചതിന് ശേഷം കോടതി സെക്ഷൻ 127 പ്രകാരം എന്ത് ചെയ്തു, 5000 രൂപ ആയി വിധിച്ച തുക എത്രയായിട്ട് കുറച്ച് 3000 രൂപയായിട്ട് കുറയ്ക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. മനസ്സിലായല്ലേ? അപ്പൊ ആ നിയമം അറിയാത്ത സ്ഥിതിക്കാണ് അയാൾ 5000 കൊടുത്തത്. പിന്നീട് നിയമം വെച്ചുകൊണ്ട് അയാൾ ഒബ്ജക്ഷൻ വെച്ചപ്പോ 5000 എന്ന് പറയുന്നത് ₹3000 പെർ മന്ത് ആയിട്ട് അത് ഭാര്യയ്ക്കും മക്കൾക്കും കൂടിയിട്ട് വിധിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഈ ഒരു വിധിയും ഇതുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള ഡീറ്റെയിൽസും അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും തന്നെ കോൺടാക്ട് ചെയ്യാം. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.